ഞാൻ പറഞ്ഞില്ലേ അലീനെ കെടുത്തോന്ന്, ഇപ്പൊ കണ്ടോ? മണി ഓർഡർ പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കണം. ഇതിന്റെ അസ്യോ കേട്ടോ, എന്ത് മത്സ്യം? അസ്യോന്റെ ഇതിങ്ങനെ മൂക്കിലെ കുമ്മുതി കയറ്റും കേട്ടോ കൊണ്ടുവരാനെ. ഇവനങ്ങനെ മൂക്കിലുള്ള ശിരസിലേക്ക് തുളഞ്ഞു കയറുമ്പോ മിസൈൽ പാഞ്ഞു പോകുന്നത് പോലെ അമേരിക്കയിലൂടെ ഉഗാണ്ടയിലുള്ള കോതമംഗലം വഴി താഴോട്ട് പോകും. അളിയ കറക്കിന് ശരിക്കും മൂക്ക് പിടിച്ചു. മൂക്ക് നേരെ പിടി അളിയ, മൂക്ക് നേരെ പിടി. പത്രോസേട്ടാ പാങ്ക് കൊടുക്കുന്നത്. പിന്നെ ദസ്യ ചിരത്തി കയറിയ പള്ളി പണി അടിക്കാൻ പറ്റുവാണ. അല്ലോ ഇരിക്കൂ, സമാധാനമായിരിക്കൂ. അതൊന്നും കേട്ട് പേടിക്കണ്ട, നസ്യം ചെയ്യുന്നതാണ്. സാധാരണ ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആയുർവേദത്തിലുള്ള ഒരു പ്രയോഗമാണ് നസ്യം. സ്മൃതിഭ്രംശം വന്നവർക്ക് അത് കൊടുത്താൽ കഴിഞ്ഞതൊക്കെ ഓർമ്മ വരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഓർമ്മ വന്നു, ഓർമ്മ വന്നു, എനിക്കെല്ലാം ഓർമ്മ വന്നു. കഴിഞ്ഞ ജന്മത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് ഒറ്റയടിക്ക് ഓർമ്മ വന്നു. ആ നസ്യം എന്റെ നോദിനേക്കാണ് ഊതി കയറ്റിയത്. ഇപ്പൊ ഞാൻ അസ്രാണി അല്ലച്ചോ, നോസ് റാണിയാണ്. എന്റെ കർത്താവേ, എന്റെ കർത്താവേ. അവിടെ ഇരിക്കുക, നൂറ്റൊന്ന് കുടം വെള്ളം കോരി തലയിലോട്ട് ഈ കിണറ്റിലെ മുഴുവൻ വെള്ളം എന്റെ തലയിൽ ഒഴിക്കാൻ പോവാണ്. മിണ്ടരുത്, എന്നാ പിന്നെ ഞാൻ ഈ കിണറ്റിൽ ഇറങ്ങി കിടന്നാ പോരെ. ഈ കിണറിന്റെ ആഴം എത്രയാണെന്ന് അറിയാമോ നിനക്ക്? ഇല്ല അച്ഛൻ പോയി നോക്കിയിട്ട് വാ. നോക്കിയിട്ട് വന്നാ കുളിക്കുമോ? കുളിക്കാ, നോക്കാ. ഏകദേശം നല്ല ആഴമുണ്ട്. അനങ്ങല്ലേ, ഈ മൺകിരിയുടെ തലേന്ന് ഒന്ന് ഊരിക്കോട്ടെ. കുടത്തിന്റെ ബാക്കി അച്ഛൻ പിഴുങ്ങിയ. അച്ഛന്റെ വയറ്റിൽ ഇത്രക്ക് മത്സ്യ സമ്പത്താണ്. ഇവൻ അങ്ങടെ ഈ ബാണം വിട്ട പോലെ ഓടണം. ആരുടെയെങ്കിലും മുണ്ടരിക്കാനാവും. അവൻ പഞ്ചവർണത്തിന്റെ മുണ്ട് പറിക്കാൻ പോകും. വെറുതെ കൊതിപ്പിച്ച് പല്ലേൽ ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ഭദ്രട നമുക്ക് അടി കോംപ്രമൈസ് ഇല്ല, അടിയിൽ ഒരു കോംപ്രമൈസ് ഇല്ല. അടിച്ചാ ഈ വര കടന്നു വന്നവരാ അമ്മയെ കണ്ട് മരിച്ചിട്ടാ. ഈ റൗഡി ഭാസ്കര പുലിയാടാ പുലി. ഭാസ്കരം മുണ്ട് മടക്കി കുത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോലപ്പുഴ. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. എന്റെ അടിയിൽ കോംപ്രമൈസ് ഇല്ലതാ പറഞ്ഞത്? ഗുഡ് മോർണിംഗ് സർ. ആരെങ്കിലും ഒരാൾ പറ. എല്ലാ ദിവസത്തെ ഗുഡ് മോർണിംഗ് കൂടി ഒറ്റ മോർണിംഗ് ആക്കി തന്നാൽ മതി. കൊണ്ടോക്കണം. ആ ഇന്നത്തെ കണ്ടിന്യൂ എഴുതിക്കോ. ആസ് യൂഷ്വൽ മുണ്ടും ജുബേ. ഒന്ന് വേഗം എഴുതി, പോയിട്ട് പണിയുള്ളതാ. പിന്നെ നെറ്റിയിൽ മൂന്ന് തലവര മതിയായിരുന്നു. കവളിലൊരു കറുത്ത കുത്ത സാർ. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ അവളുടെ അമ്മയുടെ ഒരു കുത്ത. അത് നോട്ട് ചെയ്തു. അതിന്റെ റൂമിന്റെ ചവിങ്ങ ഇതാ സാർ.
ഒരു ചേർച്ചയും ഇല്ലെങ്കിലും പെണ്ണു വീട്ടിലെ പണം മോഹിച്ച് പെണ്ണ് കെട്ടിയ പട്ടിയുടെ ഗതികേടാ മനുഷ്യന്. അതിന് പ്രേമൻ സാറ് തന്നെ നല്ലൊരു ഉദാഹരണമാ. എങ്കിലെന്തായാലും വിലസണ്ടല്ല. കാലയിലിരുന്ന് കുളിച്ച് പൂജ മുടിച്ച് ഓഫീസിക്ക് പോന അങ്കിയും അവർ പൂജ മുടിച്ചിട്ട് ഇലയെ ആരംഭിപ്പാ. പത്തിയപ്പ മണി പത്താച്ച്. ഇപ്പൊ അവർ ഗുരുവായൂരപ്പൻ പടത്തിന് മുന്നാടി ഉക്കാന്ത് അപ്പടിയെ അപ്പി കുമ്പിട്ടിട്ടേ ഇരിപ്പാ. I glad to inform you that my reputed advertising firm excuse me rana njan evadu nirthi sorry advertising firm yes advertisers would like to take an ad film for your esteemed concern Mrs. Jayalakshmi Jewelers details below sir endaro ivadu kaaryam parthu kodukkanandille tarikku pendavante സെറ്റ് റെഡി ആയെന്ന് ഇവിടെ ഒരു സെറ്റപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അയാളുടെ ഒരു എടോ അതിങ്ങ് വന്ന് പറഞ്ഞാ പോരെ. ആ റെഡി അങ്ങോട്ട് ചെല്ലു, ഞാൻ വന്നോളാം. അപ്പോ പോമൻസ് ഒന്നുമില്ലാത്ത വൃത്തിയട്ടെ. സോറി ഡീറ്റെയിൽസ് ബിലോ അല്ലെ പിന്നെ അല്ലേ. ഒന്ന് കൈ അങ്ങോട്ട് ഉയർത്തു പാച്ചാണ്. അപ്പൊക്കോളൂ അങ്ങനെ ഇഷ്ടായി. എനിക്കിഷ്ടായി. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. ഒന്ന് പറഞ്ഞേ. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ എനിക്കിഷ്ടം പറയുമ്പോ എന്നെ നോക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞു. എനിക്കിഷ്ടം ക്ലാസിക് വാച്ചുകളാണ്. അങ്ങനെ കൈ ഒന്ന് പകരുത്. ഈ ഫേസ് ഇങ്ങനെ ടേൺ ഒന്ന് മാറിയേക്കാം. ഞാൻ എങ്ങനെ എടുക്കുന്നേ? ഇന്നത്തെ കണിവള്ള ഒരു ഉഗ്രം പീസ് ഒന്ന് വളച്ചു നോക്കിയാലോ. കാണല്ലേ നിന്റെ പേര് പോലെ തന്നെ നിന്റെ തൊഴിലും പ്രേമം. സോറി ഞാൻ പ്രതീക്ഷിച്ച ആള് നിങ്ങളല്ല. പക്ഷേ എനിക്ക് ഒട്ടും തെറ്റിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ആള് നീ തന്നെ. ഐ വാണ്ട് എ ലിഫ്റ്റ്. സോറി ട്ടോ, എനിക്ക് നോർത്തിലേക്ക് പോണ്ടത്. എന്തൊരു പൊരുത്ത എന്റെ മനസ്സും നിന്റെ മനസ്സും. എനിക്കും പോണ്ടത് നോർത്തിലേക്ക് തന്നെയാ. ഞാൻ നോർത്തിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക് പോകും. ഞാനും നോർത്തിൽ നിന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് സൗത്തിലേക്ക്. അയ്യോ ഇപ്പഴാ ഞാൻ ഒരു കാര്യം ഓർത്തത്. ഈസ്റ്റിൽ ചെന്ന ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയിട്ട് പിന്നെ സൗത്തിൽ പോവാൻ. ഞാനും അങ്ങനെ തന്നെയാ. ഈസ്റ്റിൽ പോയി ഒരാളെ കണ്ടിട്ട് വേണം നോർത്തിൽ പോയി സൗത്തിൽ പോവാൻ. ഈ പ്രായത്തിൽ ഇങ്ങനെ യാത്ര അത്ര ഇപ്പഴാ ഓർത്തത്. ഞാൻ ഇന്ന് പ്രിയ, നമുക്ക് ഇന്നൊന്ന് എൻജോയ് ചെയ്യാം. അമ്മച്ചിയുടെ തലക്ക് വട്ടുണ്ടോ? വട്ട് നിന്റെ തന്നേക്ക വണ്ടി ഇടറ. ഇങ്ങനെ വരാൻ വഴിയില്ലാത്താണല്ലോ. എന്തത് ഈ സാധനത്തിന് എവിടെ കൊണ്ടേ കളയണ്ടേ? ഈശ്വര, ഇവിടെ കോർപ്പറേഷന്റെ കുപ്പത്തൊട്ടി ഓ ശ്മശാനോ അല്ല കണ്ടിരുന്നെങ്കി. എന്തണ്ട്? പക്ഷെ ചെറിയൊരു പ്രശ്നം പറഞ്ഞ മനസ്സിലാവില്ല. ഓ, ഇതിന്റെ കാൽക്കുലേറ്ററിൽ വെള്ളമില്ലായിരിക്കും. കാൽക്കുലേറ്റർ അല്ല, റേഡിയേറ്റർ. റേഡിയേറ്ററിലായാലും ടി വിയിലായാലും നീ വേഗം ശരിയാക്ക്. നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചെയ്യാം, എൻജോയ് ചെയ്യാം. പക്ഷേ ഈ പ്രശ്നം ഉണ്ടല്ലോ, വണ്ടി സ്റ്റാർട്ട് ആവണില്ല. തള്ളാനാണെങ്കി ആരും കാണുന്നില്ല. ചേച്ചിയെ കൊണ്ട് ഞാനെങ്ങനെ ഈ വണ്ടി ഇപ്പൊ എങ്ങനെ തള്ളിക്കാം? നമുക്ക് എൻജോയ് ചെയ്യണ്ടേ? പിന്നെ എൻജോയ് ചേച്ചി വെറുതെ ഇങ്ങനെ കൈകൊണ്ട് പ്രസവിച്ചിട്ട് ഫോഴ്സിൽ തള്ളുകയാണെങ്കിൽ ഈ വണ്ടി സ്റ്റാർട്ട് ആകുന്നു, നമ്മൾ പോകുന്നു, എൻജോയ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ ഇങ്ങനെ തള്ളണോ അല്ലേ? അതെ. എടാ കള്ള, ഇങ്ങനെയുള്ള പല അടവുകളും ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേച്ചി എന്തിനാ വയസ്സാം കാലത്ത് ഇങ്ങനെ സിനിമ നടക്കണേ? ആർക്കടാ വയസ്സ്? നിന്റെ മറ്റവൾക്ക കേറണ വണ്ടിയിൽ. അമ്മച്ചി, ഞാൻ എന്നെ കൊണ്ടേ പോവുള്ളൂ അല്ലേ? അതെ, നിന്നെ കൊണ്ടേ പോവുള്ളൂ. വരാനുള്ളത് വഴി തെങ്ങിലെന്ന് ആരോ പറഞ്ഞത്. ആരോ അല്ല, ഞാനാ പറഞ്ഞു. തള്ളേ ലൈഫിന്റെ പ്രശ്നമാണേ. ഗുഡ് നൈറ്റ്. എന്തൊരു ജന്മ. ഇതെന്നെ തരുമാ? ലഡു അല്ലേ? ജിലേബി അല്ലേ? പഴുപ്പൊരി. ഇന്ന മാതിരി ഒരു ഹസ്ബൻഡ് ഇന്ന് ഉലകത്തിലെ ആർക്കുമേ കിടക്കാതെ. ആർക്കും കിടക്കാതെ. കാലയില പോന മാതിരി ഇരിക്കാണ് പാത്തുക്കറേ. ചന്ദനവും കുങ്കുമവും ബ്യൂട്ടീസ് പോയിട്ട് അപ്പടി ഇരിക്കുന്ന അപ്പ അമ്മ വന്താ മുറുക്ക് ചീട അച്ചപ്പ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പ ഓഫീസ് വല്ലിയാ വന്താച്ച്? എന്നെ ചെന്നാർ
ഓ എന്ന അരുമയാണ് പൊണ്ണ കണ്ണു പോലെ പാക്കണോന്ന്. നല്ലവർ, വളരെ നല്ല. അപ്പ അമ്മ ഉങ്ങൾക്ക് എന്നെ കൊണ്ടുവന്നിരിക്കും തരുമാ? ഇനി എന്താണ് അവ കൊണ്ടുവന്നേ? വാങ്ങണ, കാമിച്ചു തരാം. എന്ത് മാരനാണാവോ? യാറില് പാത്ത. അയ്യേ, എനിക്ക് കാലയിലെ ഒരേ പല്ലുവലി. എന്നോട് ഫ്രണ്ട് സൊല്ലിയാച്ച് പല്ലുവേദനക്ക് റൊമ്പ നല്ല മെഡിസിൻ സിഗരറ്റ് വലിക്കൂ. അതാ ഞാൻ സിഗരറ്റ് വലിച്ചേ. அப்படியா? அப்படி என்ன நான் சொல்றேன், இனிமே நீங்க பீடி குடிச்சீங்கன்னா நாங்க அடிக்கவே மாட்டேன். நல்ல பொண்ணு. ஆனா கொன்னிடுவேன், ஜாக்கிரத. என்ன அறியோ, அவ இத்தையும் பேரை க்ஷணிச்சு சிதிக்கு, ஞானும் குறைச்சு பேரை க்ஷணிச்சில்லைங்க மோசம் இல்லையே. ഒരു ചെറിയ പാർട്ടി കൊടുത്തില്ലേ? ക്ഷണിക്കുന്നൊക്കെ കൊള്ളാം, മുതലാളിയെ പോലെ കുപ്പിയും മാട്ടയും പറഞ്ഞൊന്ന് ക്ഷണിക്കായിരുന്നാ മതി. പിന്നെ നിന്നെയും ക്ഷണിക്കാൻ പറ്റില്ലല്ലോ. തലമറന്ന എണ്ണ തേക്കല്ലേ. ഈ വണ്ടിക്ക് സ്പീഡില്ല, വേഗം വിട് വിട് വിട്. ഒന്നിറങ്ങിയേ. എന്റെ ഒരു കാര്യമുണ്ട്. വണ്ടി ഞാൻ ഓടിക്കണോ? വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. ഞാന് സ്പീഡുള്ള വണ്ടി എടുക്കുമ്പോ നിന്നെ ക്ഷണിക്കാം, യാത്ര ചെയ്യാം. അതാ നല്ലത്. ഓരോരുത്തർക്ക് ഓരോ വണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടാക്സി വിളിച്ചു വന്നല്ലോ. ടാക്സി. അങ്ങനെയാണ് കുട്ടികളെ ഞാൻ എങ്കിലും കണ്ടത്. അലിസ് ആന്റിക്ക് കുടിക്കാമല്ലോ കൊടുത്ത്. ഞാൻ എപ്പോഴും വരും. ഈ കൊലക്കയറൊന്ന് ലൂസാക്കി തരാൻ പറ്റുമോ? എനിക്ക് ഇടയ്ക്കൊന്ന് ശ്വാസം വിടേണ്ടി വരും. ഇങ്ങനെയാ കെട്ടുന്നത് അപ്പോട്ടാ? ഇത് കെട്ടുന്നവരൊക്കെ ശ്വാസം വിടാണ്ടാ നടക്കുന്നേ? അവരൊക്കെ ഇത് കെട്ടു മുമ്പേ ശ്വാസം മുഴുവൻ ഒന്നിച്ച് വലിച്ചെടുക്കുമായിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല, ഇനി കോട്ടുകൂടി ഉണ്ട്. അതെന്തിനാ? ഞാൻ ഇപ്പൊ തന്നെ ഷർട്ട് ഇട്ടില്ല. മാത്രം പോരന്നേ. ഇവളുടെ കാര്യം ഇവള് ഇപ്പൊ ഇതും കൂടെ ഇട്ട് കഴിയുമ്പോ ഞാൻ ഉടനെ തന്നെ അന്ധശ്വാസം വലിക്കും. ഒന്നും പറ്റില്ല. കൈ കൊടുക്കുന്നു. നീ എന്നെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച? എന്ത് ചിരിക്കുന്നേ? ഈ കോലം കെട്ടിച്ചിട്ട് പതുകണ്ടപ്പോ ചിരി വരുന്നുണ്ടല്ലേ? ചിരി ചിരി ചിരിച്ചോ? അതല്ല അപ്പോട്ടാ, പിന്നെ നല്ല സ്റ്റൈലായിരിക്കുന്നു. സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരന് ചേരുവെന്ന് ഇപ്പൊ മനസ്സിലായോ? ഒന്ന് നടന്നേ. അയ്യോ, ഇങ്ങോട്ടല്ല, അങ്ങോട്ട്. എന്തിനാ? എങ്ങനെയുണ്ടെന്ന് അറിയാനാ. ഇതിടുമ്പോ നടത്താൻ മാറും. ആ മാറും. നടന്നേ, നടക്കാൻ നടക്കാൻ. എങ്ങനെ നടക്കും? അയ്യോ, അങ്ങനെയല്ല. ഇങ്ങോട്ട് നോക്ക്. പിന്നെ കൈയൊക്കെ ഇങ്ങനെ നീട്ടി തലയൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് വെച്ച് നല്ല സ്മാർട്ടായിട്ട് നടക്കണം. എവിടെ നടന്നേ? സ്മാർട്ടായിട്ടല്ലേ നടക്ക്. കൊള്ളാം. പിന്നെ ഞാൻ ആദ്യം ചെല്ലാം. കൊറച്ചു കഴിഞ്ഞ് ഞാൻ അപ്പോട്ടാന്ന് നീട്ടി വിളിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാരും രക്ഷ ചെയ്ത് ഇറങ്ങി വരണം. എന്റെ അപ്പോട്ടിനെ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്നത് എനിക്കൊന്ന് കാണണം. അപ്പോട്ടാ, എന്തായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെ ഈ വേഷത്തിൽ? എന്നോ ഇടാറുള്ള പാന്റും കോട്ടും മാറ്റി ഒരു നാടൻ വേഷത്തിൽ എല്ലാവരും മുന്നിൽ വരാന്ന് അപ്പോട്ട് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു. വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ആള് വളരെ സിമ്പിളാ. അതെ, സായിപ്പിന്റെ വേഷം ഇരുമ്പ് കച്ചവടക്കാരന് ചേരില്ല. അത് അപ്പോട്ടിന്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് പറയായിരുന്നു. നിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവാം. ഞാൻ നാൻസി സാമുവൽ. നാൻസി സാമുവൽ എന്ത് ചെയ്യുന്നു? രേണുവായി ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്ന, ഇപ്പൊ ഇവിടെ സെറ്റിൽഡാ. ഹസ്ബൻഡ് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റാ. 5 അടി ഉയരം, ഒത്ത ശരീരം, നല്ല വെളുത്ത നിറം. മിസ്റ്റർ അപ്പുക്കുട്ടൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. എന്റെ അടുത്ത് വേണ്ടി തമാശ. സദാ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളാണെന്ന് രേണു എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നല്ലേ ആകാശത്തൂടി. എനിക്ക് ഒരു പഴയ സ്കൂട്ടർ ഉണ്ട്, ഞാൻ അതിലാ യാത്ര ചെയ്യാറ്. ലാംബി.